ബാബുസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അയില തേങ്ങരച്ച കറിയാണ്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അയില അതേ ട്രോളിംഗ് നിരോധനമൊക്കെ കഴിഞ്ഞ് ഫ്രഷ് അയില കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കല്ലുപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 4 ചെറിയ ഉള്ളി, 1-2 കഷ്ണം ചെറിയ ഇഞ്ചി, 4 പച്ചമുളക്, 1 കൊടംപുളി, 2 കഷ്ണം ചെറുത് കീറി ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരയ്ക്കാൻ നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ ലൈക്കും ചെയ്യുക, എല്ലാവർക്കും ഷെയറും ചെയ്യുക. തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചാൽ മതിയിട്ട് അരയ്ക്കാനായിട്ട്. നമുക്ക് ഇതിൻ്റെ ഓരോ മിക്സിക്കും പല ജാതിയാണ്. ഞാൻ എൻ്റെ മിക്സിയിൽ ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി അരയ്ക്കാം. അരപ്പ് ചട്ടിയിലൊഴിക്കാം. പുളിവെള്ളം ഒഴിച്ചെടുക്കാം. ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് ഉരലിലിട്ടിട്ടേ വല്ലാണ്ട് ചതയണ്ട, ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. പച്ചമുളകും കൂടി നമുക്ക് ചതച്ചെടുക്കാം. മതി, ഇങ്ങനെ ഒന്ന് ചതച്ച് വെറുതെ ഒന്ന് ഇട്ടാലേ. എല്ലാം കൂടി ചതച്ചത് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ടുകൊടുക്കാം. ഈ കല്ലുപ്പ് ഇട്ടുകൊടുക്കണം. കല്ലുപ്പ് ഇട്ടുകൊടുക്കാം. തിളച്ച് ഒരു തള തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനിടാം. കള വന്നു തുടങ്ങിയിട്ട് അതിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീന് അയിലായോണ്ട് കുറച്ച് ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് കൂടി തള കഴിഞ്ഞിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. നല്ലോണം തിള വന്നു തുടങ്ങിയിട്ട് നമുക്ക് മീനിടാം. മീനിട്ടിട്ട് ഇപ്പൊ തന്നെ ഞാൻ ആദ്യം തന്നെ ഇളക്കണം നോക്കണ്ട, പിന്നെ കറി ആയതിനു ശേഷം കയ്യിലോണ്ട് അധികം ഇളക്കണ്ട. കയ്യിലോണ്ട് ഇളക്കി ചെറിയ മീനായതുകൊണ്ട് ഉടഞ്ഞു പോകും. ഇനി വന്ന് തിളച്ച് വറ്റട്ടെ. നന്നായി തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ തിളച്ചിന് വറ്റ് നെയ്യ് തെളിയിട്ടാ മീൻകറി ഇറക്കാം. ഒന്ന് ചിറ്റിച്ച് കൊടുത്തിട്ട് ഇറക്കാം ട്ടാ. നനക്കിന് ഉള്ളിട്ട് കൊടുക്കാം താളിക്കാനായിട്ട്. Thank you.
ഇടുങ്ങി തളച്ചിടുമ്പോൾ അതിനൊരു നല്ലൊരു ഇതാവുള്ള കറിക്ക്. പൊരിഞ്ഞ് വരുന്നുണ്ട്. മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേപ്പിലിട്ടെടുക്കാം. ഇനി കറിയിലേക്ക് ഇട്ടെടുക്കാം. ഇപ്പൊ ഞാൻ നമ്മുടെ തേങ്ങരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.